രാഹുൽ ഗാന്ധി അയച്ച ഡയാലിസിസ് ഉപകരണങ്ങൾ മടക്കി അയച്ച വണ്ടൂർ താലൂക്ക് ആശുപത്രി മെഡിക്കൽ ഓഫീസറെയും ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്യാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ശുപാർശ. പ്രതിഷേധമുയർത്തി യുവജന സംഘടനകൾ ഇന്നും മാർച്ച് നടത്തി. ഡയാലിസിസ് ഉപകരണങ്ങൾ മടക്കി അയച്ച സംഭവത്തിൽ തുടർച്ചയായി വീഴ്ച വരുത്തിയ മെഡിക്കൽ ഓഫീസർ, സീനിയർ ക്ലർക്ക്, ഷോർ കീപ്പർ എന്നിവർക്കെതിരെ നടപടിയെടുക്കാൻ ശുപാർശ ചെയ്യാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തത്. രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസിസ് സെന്റർ അവിടെ ആരംഭിക്കുന്നതിന് തികച്ചും നെഗറ്റീവ് അപ്രോച്ച് സ്വീകരിച്ചിട്ടുള്ള മൂന്ന് ജീവനക്കാരുണ്ട്. ഒന്ന് മെഡിക്കൽ ഓഫീസർ, ഒന്ന് സ്റ്റോർ കീപ്പർ, ഒന്ന് സീനിയർ ക്ലർക്ക്. ഈ മൂന്ന് ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഇന്നത്തെ ദിവസം തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കാൻ ഭരണസമിതി തീരുമാനിച്ചു. 50 ലക്ഷം രൂപയുടെ ഡയാലിസിസ് ഉപകരണങ്ങളാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് രാഹുൽ ഗാന്ധി അനുവദിച്ചത്. ആദ്യമെത്തിയ ഉപകരണങ്ങൾ ഔദ്യോഗികമായി അറിഞ്ഞിരിക്കേണ്ട ആരെയും അറിയിക്കാതെ ആശുപത്രിക്കുള്ളിൽ സൂക്ഷിച്ചത് ഗുരുതര വീഴ്ചയാണെന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കണ്ടെത്തൽ. യൂത്ത് ലീഗ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് മാർച്ച് നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഡിവൈഫൈ നടത്തിയ മാർച്ചിനിടെ ഉന്തും തള്ളുമുണ്ടായി. രാഹുൽ ഗാന്ധി നൽകിയ ഡയാലിസിസ് ഉപകരണങ്ങൾ മടക്കി അയച്ച സംഭവത്തിൽ പ്രതിഷേധം കടുക്കുകയാണ്. ഒപ്പം മടക്കി അയച്ച ഉപകരണങ്ങൾ തിരികെ എത്തിക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു. വണ്ടൂരിൽ നിന്നും എസ് മഹേഷ് കുമാർ, മനോരമ ന്യൂസ്.